ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പാൽ കൽക്കണ്ടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മാധ്യമം ഇഷ്ടമുള്ളവരുടെയൊക്കെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ്സോഡ് ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ പാൽ കൽക്കണ്ടം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അഞ്ഞൂറ് എം എൽ അളവിൽ പാലാണ് ആകെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ അതിൽ അഞ്ഞൂറ് എം എൽ പാലാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ നമ്മുടെ ഈ പാൽ കൽക്കണ്ടം എടുക്കുന്നത് രണ്ട് ലിറ്റർ അളവിൽ പാലെടുത്തിട്ടാണ് കേട്ടോ ഇതിന് പകരം നമുക്ക് നേരെ പകുതിയായിട്ട് ഒരു ലിറ്റർ അളവിൽ പാലെടുത്തിട്ടും എടുക്കാവുന്നതാണ് അപ്പോൾ ഈ അഞ്ഞൂറ് എം എൽ എ അര ലിറ്റർ അളവിലുള്ള പാല് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതായത് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഏകദേശം ഒരു കാൽ ലിറ്റർ അളവിൽ പാലാകുന്നത് വരെയും ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പാൽ പൊങ്ങി പൊങ്ങിപ്പോകുന്ന സമയമാകുമ്പോഴത്തേക്കും ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറുകി കിട്ടട്ടെ ഈ ഒരു സമയം കൊണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനി മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഒന്നര ലിറ്റർ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പാലാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതല്ല കവർ പാലാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് കട്ടിയുള്ള പാല് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ചു ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതുവരെ നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ വളരെ കുറച്ച് ചെരുവ മാത്രം ചേർത്തിട്ട് എന്നാലേ വളരെ ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പാൽ ചെൽക്കണ്ടം അതായത് നമ്മൾ പുറത്ത് ബേക്കറികളിൽ നിന്നൊക്കെ ഇത് വാങ്ങുന്നത് കുറച്ചധികം വില കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങുന്നത് പക്ഷേ അത്രയ്ക്കൊന്നും വിലയില്ല നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ വളരെ ചുരുങ്ങിയ ചെലവ് മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ കേട്ടോ നമുക്ക് പക്ഷേ ഇത് ആ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കുറച്ച് സമയം എടുക്കുന്നത് നമുക്ക് എന്താ ഇപ്പോൾ നമ്മുടെ പാലെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങാറായി നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാവുന്നതാണ് ഒരു ബോളിലേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടർ ചൂടുവെള്ളം ഒന്നുമല്ല അതിലേക്ക് ഒരു അല്പം ഒരു രണ്ട് ടേബിൾ സ്പൂണിനളവിൽ വിനികറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂണിനളവിൽ വിനീഗറും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഈ പാലിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഈ പാലൊന്ന് പിരിച്ചെടുക്കണം ഫുള്ള് ഉടനെ തന്നെ മുഴുവനേ ചേർക്കരുത് എങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പാൽ അങ്ങനെ പിരിഞ്ഞ് കിട്ടില്ല അതിൻ്റെ പേര് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് നമ്മുടെ ഈ പാലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം വീണ്ടും ബാക്കിയുള്ളതും കൂടി ചേർക്കാനായിട്ട് ബാക്കി വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പാലൊക്കെ ഒന്ന് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പാലെല്ലാം നന്നായിട്ട് എന്നെ ഇങ്ങനെ ഈ ഒരു രീതിക്കൊന്ന് പിരിഞ്ഞ് കിട്ടും ദാ ഈ ഒരു നയ്യൊരു തരിതരിപ്പോടുകൂടി തന്നെ പാലൊന്ന് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പിന്നീട് ഫ്ലെയിം വെച്ചിരിക്കേണ്ട കാര്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം നമുക്ക് ഒരു അരിപ്പയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ടവലിലേക്കോ ഈ നമ്മുടെ ഈ പനീർ പനീറൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ബോളൊന്ന് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കോട്ടൺ ടവൽ ഒന്നിട്ട് കൊടുക്കാം കോട്ടൺ ടവറിൽ ഒന്ന് നനച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ പനീർ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നല്ലതുപോലെ തന്നെ ഇനി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ ഇല്ല കംപ്ലീറ്റ് വെള്ളവും നന്നായിട്ട് ഇതിനെ ഒന്ന് പിഴിഞ്ഞ് മാറ്റാം നമുക്ക് ഒരുപാട് പേരുടെ ഡൗട്ടാണ് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അതായത് ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സൂപ്പായി കിട്ടും അതല്ല ഇപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്ന സമയത്ത് റൊട്ടിക്കൊക്കെ മാവ് കഴിക്കുന്ന സമയത്തൊക്കെ ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു വാട്ടറാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പരന്ന പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ പനീർ മാത്രമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ചോദിച്ചാൽ പതിക്കൊക്കെ മാവൊക്കെ കുഴക്കില്ല ആ ഒരു ഇരിക്കുന്ന നന്നായിട്ട് തന്നെ മാക്സിമം നല്ലതുപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതായത് ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ തരിതരിവായിട്ടുള്ള ആ ഒരു കട്ടയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടണം ആ ഒരു ഇതിക്ക് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം എടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് കുഴച്ച് തന്നെ എടുക്കണം അതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്നും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അത ഈ ഒരു രീതിക്ക് ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ആ തരിതരിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ പനീർ പിന്നീട് ഉണ്ടാകേണ്ടത് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്നാൽ ഈ ഒരു സമയം കൊണ്ട് നമ്മളൊരു അളവിൽ പാൽ വെച്ചിരുന്നില്ലേ ആ പാൽ നന്നായിട്ട് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഒരു ലിറ്റർ കാലിട്ടളവിലോളം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്നാൽ ഈ ഒരു രീതിക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാം അപ്പോൾ അത് ഈ ഒരു പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടട്ടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പഞ്ചസാര എല്ലാം ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് അതായത് ഇപ്പോൾ കുറച്ച് സമയമായിട്ടൊന്ന് തിളക്കുകയാണ് നന്നായിട്ടിനെ നമ്മുടെ പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് പനീർ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ കട്ടയൊക്കെ മാറ്റി നന്നായിട്ടൊരു പാച്ചിലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് നന്നായിട്ട് സ്മൂത്തി പോലെ ഒന്നാക്കി എടുക്കണം കേട്ടോ നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ ഇരുന്നാൽ മതിയാവും നമ്മുടെ ഈ പനീർ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ആ പാല് ബാക്കിയുള്ള പാലിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു പാൽ കേൾക്കണ്ടമാണ് കേട്ടോ അതായത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് നല്ലതുപോലെ ഇഷ്ടമാവും കേട്ടോ പ്രത്യേകിച്ച് ഈ പാൽപ്പേടയൊക്കെ ഒരുപാട് കഴിക്കുന്ന പലരും ഉണ്ടാവും പാൽപ്പേടയുടെ ടേസ്റ്റ് പ്രത്യേകമാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നത് ഇതായി ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് എല്ലാം പാലിൻ്റെ അംശം എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇത്രയും ആകുമ്പോഴത്തേക്കും വേഗം തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്യേണ്ട ട്രൈയിലേക്ക് മാറ്റാവുന്നതാണ് ട്രേയിലേക്ക് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ചുറ്റും ഒന്ന് നെയ്യും കൂടി ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് ഇത് ചേർക്കുന്നത് സ്റ്റീലിൻ്റെതോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെതോ ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തണുത്ത് കിട്ടട്ടെ റൂം ടെമ്പറേച്ചറിൽ മാറിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു രണ്ട് മണിക്കൂറോളം വെക്കാം അതായത് ഫ്രീസറിലല്ല ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്നേ ഉള്ളൂ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനും ഒരു പ്രത്യേക ആണ് അല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലായിട്ട് കഴിക്കാനും ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിലേക്ക് ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് വെക്കുകയാണ് ഞാനിപ്പോൾ ഇത് രണ്ട് മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അതായത് ഇതുപോലെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഏത് രീതിക്കാണോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ വേറെ ചേരുവകളൊന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല വെറും രണ്ട് ചേരുവ മാത്രമേ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള ഒരു പാൽ കൽക്കണ്ടമാണ് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് എത്ര രുചികരമായിട്ട് എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമ്മീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ നാളെ കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് ഡിയർ ടാറ്റാ